അതായത് അഖിൽ സജീവ് എനിക്ക് കാണിച്ചു തന്ന ഫോട്ടോയിൽപ്പെട്ട ആളാണ് എൻ്റെ അടുത്ത് വന്നതും പൈസ വാങ്ങിച്ചിട്ട് പോയതും. എനിക്ക് അഖിൽ മാത്യുവിനെ മുമ്പ് കണ്ട പരിചയമില്ല, പിന്നീട് കണ്ട പരിചയമില്ല. ഞാൻ അഖിൽ മാത്യുവിനെ ഫോണിൽ വിളിച്ചിട്ടില്ല, ഞാൻ അഖിൽ മാത്യുവിനോട് സംസാരിച്ചിട്ടില്ല. അവിടെ വരുന്നു, സജീവ് പറഞ്ഞ ആളാന്ന് പറയുന്നു, പൈസ വാങ്ങുന്നു, അപ്പോയിൻമെൻ്റ് രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറയുന്നു, ഉള്ളിൽ പോകുന്നു. ഞാൻ വ്യക്തത വരുത്താൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് തന്ന ഫോട്ടോ അനുസരിച്ച് അഖിൽ മാത്യു എന്ന് പറയുന്ന വ്യക്തിയാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഞാൻ താങ്കൾക്ക് 1 ലക്ഷം രൂപ കൈമാറുന്നു കണ്ട പരിചയമില്ല, താങ്കൾക്ക് ചില ഉറപ്പ് നൽകുന്നു, അത് അഖിൽ മാത്യു ആണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? എന്റെ ചോദ്യം അതാണ്. എനിക്ക് അപ്പോയിൻമെന്റ് രണ്ടു ദിവസം കൊണ്ട് പെട്ടെന്ന് അപ്പോയിൻമെന്റ് തരാന്ന് പറയുന്നു, പൈസ വാങ്ങിച്ച് പോകുന്നു. അത് ഈ ഫോട്ടോയിൽ കണ്ട വ്യക്തിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഉറപ്പില്ല, അതല്ലെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളത് അഖിൽ സജീവാണ് പറയേണ്ടത്. എന്താണ് സംഭവിച്ചെന്നുള്ളത് അഖിൽ സജീവാണ് പറയേണ്ടത്. ഞാൻ എനിക്ക് തന്ന ഫോട്ടോ പ്രകാരം അഖിൽ മാത്യു ആണ്. അതായത് അഖിൽ സജീവ് എന്ന് പറയുന്ന അഖിൽ മാത്യുവാണ് പരിചയപ്പെട്ട പരിചയപ്പെടുത്തിയത് ഒരു ഫോട്ടോ അയച്ചു തരുന്നു. ഇത് അഖിൽ മാത്യു ആണ്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഇയാൾക്ക് പണം കൊടുക്കാൻ പറയുന്നു. അങ്ങനെ പരിചയപ്പെടുത്തി താങ്കളുടെ മുമ്പിൽ വന്ന ഒരാൾ ഈ പണം വാങ്ങിക്കൊണ്ട് പോകുന്നു. അത് അഖിൽ മാത്യു ആണെന്നുള്ള താങ്കളുടെ ബോധ്യം അഖിൽ സജീവ് അയച്ചു തന്ന ചിത്രത്തിലുള്ള ആളാണെങ്കിൽ അതാണ് അല്ലേ? അതെ, അഖിൽ സജീവ് അയച്ച് അഖിൽ സജീവ് എനിക്ക് കാണിച്ചു തന്ന ചിത്രത്തിലുള്ള ആളാണ് അത് വാങ്ങിച്ചു കൊണ്ടുപോയത്. ഞാൻ ഇതിനു മുമ്പ് അഖിൽ മാത്യുവിനെ കണ്ടിട്ടില്ല, പിന്നീടും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. ശരി, മറ്റൊരു അത് ഓഫീസിൽ നിന്നായതുകൊണ്ടാണ് ഞാൻ ആരോഗ്യമന്ത്രിയെ ഈ വിവരം അറിയിച്ചത്. പക്ഷേ ഈ ഓഫീസിന് പുറത്തു വെച്ചാണല്ലോ പണം കൈമാറ്റം നടക്കുന്നത്. ഓഫീസിന്റെ പ്രമൈസസിലല്ല, സെക്രട്ടേറിയറ്റിനുള്ളിലല്ല, ആണോ? അതെ, അല്ല ഞാൻ മുറ്റത്തായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഓഫീസിലേക്കാണ് കയറി പോകുന്നതായിട്ട് കണ്ടത്. അതെ, പണം കൊടുത്തത് പുറത്തുനിന്നാണ്. പക്ഷേ ആ ഓഫീസിൽ നിന്നാണ് അദ്ദേഹം വന്നതും അങ്ങോട്ടാണ് പോയതും.